ഗായ്സ് എൻ്റെ പ്രസിദ്ധി എല്ലാവർക്കും നമ്മുടെ സ്കൈപ്പ് ലെസ് ഏതോ ഒരു സീരീസിൻ്റെ 11th എപ്പിസോഡിലേക്ക് സ്വാഗതം. ഞാനിപ്പോൾ ഒരു വില്ലേജിനകത്താണ്. കഴിഞ്ഞ എപ്പിസോഡ് കണ്ടവർക്കറിയാം എൻ്റെ കയ്യിലുണ്ടായിരുന്ന ഫുഡ് കംപ്ലീറ്റ് തീർന്നുപോയി. ഞാൻ പിന്നെ വാളും കൊണ്ട് കടലിലോട്ട് ഇറങ്ങിയിട്ടാണ് ഒരുപാട് മീൻ പിടിച്ച് തിന്നുകൊണ്ടിരുന്നത്. ഇന്ന് പിന്നെ ഞാൻ വിചാരിച്ചു അടുത്ത ഏതെങ്കിലും ഒരു വില്ലേജ് കണ്ടുപിടിച്ചിട്ട് ഇവിടെ നിന്ന് കുറെ വീട്ടടിച്ച് മാറ്റാന്ന്. അങ്ങനെ അടിച്ച് മാറ്റിയപ്പോൾ ഒരു സ്റ്റാക്ക് 35 ബ്രെഡാണ് കിട്ടിയിട്ടുണ്ട്. അല്ലാതെ വീടിനകത്ത് കഴിക്കാനൊന്നും ഇല്ലെന്ന് ഈ ഒരു വില്ലേജ് ഞാൻ കണ്ടുപിടിച്ചത് പണ്ട് മാംഗ്രോവ് ബയോമ തപ്പിപ്പോയപ്പോഴാണ്. ഈ ഒരു വില്ലേജ് കണ്ടപ്പോൾ തന്നെ ഞാൻ സ്ക്രീൻഷോട്ട് എടുത്തിട്ടുണ്ടായിരുന്നു. അന്നെടുത്ത് വെച്ചതുകൊണ്ട് ഇന്ന് ഈ ഒരു ബ്രെഡ് അവിടെ അടിച്ച് മാറ്റാൻ പറ്റി. ഞാൻ ഇനി ബേസിലോട്ട് എത്തിയിട്ട് ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ എന്താണ് ചെയ്യാൻ പോകുന്നതെല്ലാം പറഞ്ഞുതരാം. ഞാൻ തിരിച്ച് നമ്മുടെ ഫാക്ടറി അലണ്ടിലോട്ട് എത്തിയിട്ടുണ്ട്. ഇവിടെ ഞാൻ കുറച്ച് അപ്ഡേറ്റ് എല്ലാം കൊണ്ടുവന്നു, അതെന്താണെന്ന് പറഞ്ഞുതരാം. ഈ ഒരു ആർമർ സ്റ്റാൻഡ് വെച്ചിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് ഐഡിയസ് നിങ്ങൾ എനിക്ക് പറഞ്ഞു കഴിഞ്ഞ എപ്പിസോഡിന്റെ കമന്റിൽ. അപ്പൊ അതിൽ നിന്ന് കൊള്ളാന്നുള്ള ഒന്ന് രണ്ടെണ്ണം ഞാൻ തെരഞ്ഞെടുത്തിട്ടുണ്ട്. ഒന്നാമത്, ഞാൻ ഈ ഒരു ഷിപ്പിൽ ഒരു ക്യാപ്റ്റൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. പുള്ളി ഇപ്പൊ ഒരു സ്റ്റിയറിംഗ് വീലും പിടിച്ചോണ്ട് നിൽക്കുകയാണ്. ദാ കയ്യിൽ വാളുണ്ട്, കണ്ണിൽ മറ്റേ ഐ പാച്ച് എല്ലാം ഉണ്ട്. പുള്ളിയാണ് ഈ ഒരു ഷിപ്പിനെ ഇങ്ങോട്ട് കൊണ്ടുവന്നത്. ഇത് പതിയെ പതിയെ ഒരു കാർഗോ ഷിപ്പിൽ നിന്ന് ഒരു പൈര ഷിപ്പായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇതാണ് നമ്മുടെ ക്യാപ്റ്റൻ. പിന്നീട് ഈ ഒരു ഷിപ്പിന്റെ ദാ ഈ ഒരു സൈഡില് ദാ ഈ ഒരു സംഭവം ഞാൻ ഉണ്ടാക്കി വെച്ചു. ദാ ഈ നിൽക്കുന്ന പൈരറ്റ് ഈ പാവപ്പെട്ടവനെ വെള്ളത്തിലൂടെ തള്ളിയിടാൻ പോവുകയാണ്. അപ്പൊ അതിനായിട്ട് ഒരു തടി പീസിലാണ് നിർത്തിയിരിക്കുകയാണ്. ഇവൻ ചെയ്ത കുറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷിപ്പിനകത്തുള്ള പഞ്ചസാര മോഷ്ടിച്ചു തിന്നു. അതുകൊണ്ട് പൈരറ്റ്സ് എല്ലാം കൂടി അവനെ കൊല്ലാനായിട്ട് തീരുമാനിച്ചു. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഇവന്റെ കൈ കെട്ടി ഈ ഒരു പ്ലാങ്കിൽ നിർത്തിയിരിക്കുകയാണ്. ഇനി ഈ ഒരു പൈരറ്റ് ഈ ഒരു പ്ലാങ്കിൽ ഒരു ചവിട്ട് കൊടുക്കുമ്പോൾ അവൻ നേരെ ഒന്ന് താഴെ വീഴും. അപ്പൊ അതാണ് ഈ ഒരു സംഭവം. പിന്നെ ഈ ഒരു ഷിപ്പിന്റെ ഏറ്റവും മേളില് ഒരാൾ ഒരു സ്പൈ ഗ്ലാസ് പിടിച്ചുകൊണ്ട് നിൽക്കുന്ന രീതിയിലും ഞാൻ സെറ്റ് ചെയ്തിട്ടുണ്ട്. ആ ഒരു സ്പൈ ഗ്ലാസിനകത്തൂടി അവൻ നോക്കുന്ന രീതിയിൽ ഞാൻ വയ്ക്കാൻ നോക്കി. അൺഫോർച്ചുനേറ്റ്ലി ഇത്ര മാത്രമേ എനിക്ക് വയ്ക്കാൻ പറ്റുള്ളൂ. ഈ ഒരു ആർമർ സ്റ്റാൻഡിന്റെ കൈ അങ്ങനെയാണ് വർക്ക് ആവുന്നത്. അതുകൊണ്ടാവും അതിനെ പൊക്കി പിടിച്ച് നിൽക്കുന്ന രീതിയിൽ ഞാൻ സെറ്റ് ചെയ്ത് വെച്ചു. അങ്ങനെ ആ മൂന്ന് ആർമർ സ്റ്റാൻഡ് ഞാൻ ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. ഇതുപോലത്തെ നല്ല ഐഡിയസ് ഇനിയും പോരട്ടെ, നമുക്ക് അതെല്ലാം ഇങ്ങോട്ട് ഇൻക്ലൂഡ് ചെയ്യാം. അപ്പൊ ഞാൻ ഇന്നത്തെ എപ്പിസോഡ് എന്താണ് ചെയ്യാൻ പോകുന്നത്? ഇന്നത്തെ എപ്പിസോഡിൽ നമ്മുടെ ട്രേഡിംഗ് ഹാളിന്റെ പണി നമുക്ക് സ്റ്റാർട്ട് ചെയ്യണം. കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ ഈ ഒരു ഷിപ്പ് ഉണ്ടാക്കിയിട്ട് ഇതിനകത്ത് 60 വില്ലേജർ നിൽക്കാനായിട്ടുള്ള ഒരു വലിയൊരു ട്രേഡിംഗ് ഹാൾ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ഇന്ന് നമുക്ക് ഇതിനകത്തോട്ട് വില്ലേജർമാരെ കൊണ്ടുവരണം. ഇന്ന് തന്നെ ആ ഒരു 60 വില്ലേജറിനെ ഇങ്ങോട്ട് കൊണ്ടുവരാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം അത്രയും വില്ലേജറൊന്നും എന്റെ ആ ഒരു ബ്രീഡറിനകത്ത് ഇപ്പൊ കാണൂല. ഞാൻ ഇതിലോട്ട് കൊണ്ടുവരുന്നത് അനുസരിച്ച് അവിടെ ഇനിയും ബ്രീഡ് ആയിക്കോളും. അപ്പൊ ഇന്നത്തെ എപ്പിസോഡിന്റെ എന്റെ ഗോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഏറ്റവും താഴത്തുള്ള ഒരു ഫ്ലോറിനകത്ത് 20 വില്ലേജറിനെ നമുക്ക് കൊണ്ടുവരണം. ആ ഒരു ബ്രീഡറിനകത്ത് ഉണ്ടെങ്കിൽ അതിൽ 10 വില്ലേജർ നമുക്ക് അയൺ വിൽക്കാൻ വേണ്ടിയിട്ടുള്ളതും പിന്നെ ബാക്കിയുള്ള 10 വില്ലേജർ ഫാർമറും ആയിരിക്കും. ആ ഒരു ഫാർമറിന്റെ കയ്യിൽ നമുക്ക് കിട്ടുന്ന പൊട്ടാറ്റോയും ക്യാരറ്റും വീറ്റും എല്ലാം വിൽക്കാൻ പറ്റും. മെയിൻ ആയിട്ട് അവന്മാരുടെ കയ്യിൽ നിന്ന് നമുക്ക് ഗോൾഡൻ ക്യാരറ്റ് വാങ്ങാൻ പറ്റും. എന്റെ ഫുഡ് ഇതേപോലെ തീരുമ്പോൾ വേറെ വില്ലേജ് ഞാൻ ഇന്ന് തപ്പിപ്പോകണ്ട. ഈ ഒരു വില്ലേജർമാരുടെ കയ്യിൽ നിന്ന് ഒരുപാട് ഗോൾഡൻ ക്യാരറ്റ് അങ്ങ് വാങ്ങിയാൽ മതി. ഈ ഒരു സെക്ഷനകത്തായിരിക്കും നമ്മുടെ ഫുഡ് ജനറേറ്റ് ചെയ്യാൻ പോകുന്നതും കൂടെ തന്നെ എമറൽഡ് ജനറേറ്റ് ചെയ്യാൻ പോകുന്നതും. ആ പിന്നെ ഞാൻ കഴിഞ്ഞ എപ്പിസോഡിൽ ഈ ഷിപ്പിന്റെ ഫ്രണ്ട് സൈഡിലും ബാക്ക് സൈഡിലും ഒരുപാട് സ്ഥലം ഇവിടെ ബാക്കിയുണ്ടെന്ന് നിങ്ങളുടെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നിങ്ങൾ കുറെ നല്ല ഐഡിയസ് എല്ലാം തന്നു ഇവിടെ നമുക്ക് എന്തെങ്കിലും ബിൽഡ് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട്, എന്തെങ്കിലും ഒരു ബിൽഡ് കൊണ്ടുവരാൻ വേണ്ടിയിട്ട്. പക്ഷേ എനിക്ക് ഇതിനകത്ത് ബിൽഡൊന്നും കൊണ്ടുവരാനായിട്ട് താല്പര്യം ഇല്ല. സത്യം പറഞ്ഞാൽ എന്തെങ്കിലും നമുക്ക് യൂസുള്ള ഒരു സാധനം ഉണ്ടാക്കണമെന്നുണ്ടായിരുന്നു. ഞാൻ ആലോചിക്കുന്നത് ഒരു വില്ലേജർ ക്യൂറിംഗ് സ്റ്റേഷനും പിന്നെ ഒരു സ്റ്റോറേജും ആണ്. ഈ ഒരു സ്ഥലം ഇങ്ങനെ തന്നെ വച്ചിരിക്കാതെ കുറച്ചും കൂടെയൊക്കെ ഒന്ന് ബ്യൂട്ടിഫിക്കേഷൻ വരുത്തിയിട്ട് എനിക്ക് അത് ഇവിടെ ഉണ്ടാക്കിയാൽ കൊള്ളാമെന്നുണ്ട്. നിങ്ങൾ കുറെ പേര് എനിക്ക് പറഞ്ഞു തന്നത് ഈ ഒരു ഷിപ്പിന്റെ എഞ്ചിൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടായിരുന്നു. അത് ഞാൻ ഉണ്ടാക്കിയാലും അത് കാണണമെങ്കിൽ ഞാൻ അതിനകത്തോട്ട് ഇറങ്ങി വരണം. അല്ലാതെ ഞാൻ ഇതിന്റെ വെളിയിലോട്ട് നിൽക്കുമ്പോൾ ഒന്നും കാണാൻ പറ്റത്തില്ല. സോ അതുകൊണ്ട് നമുക്ക് എന്തായാലും ഈ ഒരു ട്രേഡിംഗ് ഹാളുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും ഇവിടെ ഉണ്ടാക്കുന്നതായിരിക്കും നല്ലത്. അല്ല, അതൊന്നും കിട്ടിയില്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഫാർം ഇതിനകത്ത് കുത്തി നിറയ്ക്കുന്നതായിരിക്കും നല്ലത്. ഒന്നാമതായി നമ്മുടെ ഐലൻഡിനകത്ത് നമുക്ക് 20 ഫാർമ് വയ്ക്കണം. ഏതെങ്കിലും വെക്കാൻ സ്ഥലമില്ലെങ്കിൽ എനിക്ക് ഇതിനകത്ത് കൊണ്ട് വയ്ക്കാൻ പറ്റും. അത് നമുക്ക് എങ്ങനെയാണെന്ന് വെച്ചാൽ നോക്കാം. അപ്പൊ ഞാൻ ഇനി ഫസ്റ്റ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ റെയിൽ എടുത്തുകൊണ്ടൊന്ന് ഇതിനകത്ത് 20 വില്ലേജറിനെയും കൊണ്ടുവന്നു ലോക്ക് ചെയ്ത് വെക്കണം. അപ്പൊ ഞാൻ പോയിട്ട് എന്റെ റെയിൽ എടുത്തുകൊണ്ട് വരാം, എന്നിട്ട് അതിന്റെ ജോലി സ്റ്റാർട്ട് ചെയ്യാം. പിന്നെ നമുക്ക് റെയിൽ ഒരു കുഴപ്പമില്ല, ഈ ഒരു അയൺ ഫാർമിൽ ഇപ്പോൾ ഒരുപാട് അയൺ കിട്ടുന്നുണ്ട്. അതെടുത്തിട്ട് അങ്ങ് ഒരുപാട് ക്രാഫ്റ്റ് ചെയ്താൽ മാത്രം മതി. എന്റെ വീടിനകത്തുള്ള പെട്ടിക്കകത്ത് ഒരുപാട് ഉണ്ടായിരുന്നു, എന്നാലും ഞാൻ ഇവിടെ വെച്ചിട്ട് തന്നെ കുറച്ചങ്ങ് ഉണ്ടാക്കാം. ഫാർമിനകത്ത് ശരിക്കും അയണുണ്ട്. ആ പിന്നെ ബൈ ദ ബൈ, ഞാൻ ഈ ഒരു അയൺ ഫാർമിന്റെ സ്റ്റോറേജ് ഏരിയ ഡെക്കറേഷൻ ഒന്നും ചെയ്യാത്തതിന്റെ കാര്യം ഇതായിരിക്കുമല്ലോ നമ്മുടെ പെർമനന്റ് സ്റ്റോറേജ് ഏരിയ. ഇവിടെ നിന്ന് മറ്റേ വാട്ടർ ലെവറ്റർ എല്ലാം വെച്ചിട്ട് നമ്മുടെ മെയിൻ സ്റ്റോറേജിലോട്ട് ഇതെല്ലാം കൊണ്ടുപോകും. അത് വരെ ഒന്ന് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് മാത്രം ഞാൻ ഇതിനെങ്ങനെ ബിൽഡ് ചെയ്തേ ഉള്ളൂ. അപ്പൊ ഇതിന്ന് കുറച്ച് അയണും കയ്യിലോട്ട് എടുത്ത് പിന്നെയും കുറെ റെയിൽ ഉണ്ടാക്കാം. ഇത് ഇത്തിരി കൂടിപ്പോയി, എന്നാലും ഇരിക്കട്ടെ. അപ്പൊ ഞാൻ ആദ്യം എന്റെ ഈ ഒരു ബ്രീഡറും ഈ ഒരു ഷിപ്പും ആയിട്ട് ഒന്ന് കണക്ട് ചെയ്യാം. ഇത് ഞാൻ എങ്ങനെ അങ്ങോട്ട് കൊണ്ടുപോകും? ഈ ഒരു സ്റ്റെയർ കേസ് കൂടി വെക്കാൻ പറ്റൂല, അത് ഞാൻ പൊട്ടിക്കേണ്ടി വരും. നമുക്കൊരു കാര്യം ചെയ്യാം, എന്റെ ഒരുപാട് ഡർട്ട് ഉണ്ട്, അതെടുത്തിട്ട് അത് വെച്ചിട്ട് ഒരു പ്ലാറ്റ്ഫോം മേലോട്ട് ഉണ്ടാക്കാം. അല്ല, ഇതിനകത്തൊരു ഹോൾ ഇട്ടാലും പോരെ? ഞാൻ വെറുതെ എന്തിനാണ് ഇതിന്റെ മേളിൽ കൂടി കറക്കി ഈ സ്റ്റെയർ കേസ് വഴിയല്ല റെയിൽ വെക്കുന്നത്? ഷിപ്പിന്റെ സൈഡിൽ ഒരു ഹോൾ ഇട്ടിട്ട് അങ്ങോട്ട് കൊണ്ടുപോയാൽ മതി. അപ്പൊ ഇതിന്റെ ഫ്രണ്ട് സൈഡിലോട്ടൊന്ന് പോയിട്ട് ഒരു ഹോൾ ഇടാം നമുക്ക്. ദാ ഇവിടെ ഒരു ഹോൾ ഇടാം. ഇവിടെ കുറച്ച് ഡർട്ട് ഇതാ ഇങ്ങനെ വെച്ചിട്ട് ഈ രണ്ട് ബ്ലോക്ക് അങ്ങ് മാറ്റിയാൽ മതിയല്ലോ. ഒന്ന്, ആ അത് തന്നെ മതി. ഞാൻ ദാ ഇതിനകത്തെത്തി. ഇതാണ് നല്ല ഈസി. ഇനി ഈ ഒരു വഴീനെ ഇങ്ങോട്ടൊന്ന് എക്സ്റ്റെൻഡ് ചെയ്തിട്ട് ഇതിലോട്ട് കൊണ്ടൊന്ന് കണക്ട് ചെയ്യാം, എന്നിട്ട് ഈ ഒരു മതിലും അങ്ങ് പൊട്ടിച്ച് മാറ്റാം. അപ്പൊ ഇത്ര റെയിലിന്റെ ആവശ്യമില്ലായിരുന്നു. അന്നേരം ഇരിക്കട്ടെ, പിന്നീട് എപ്പോഴെങ്കിലും ആവശ്യം വരാതിരിക്കൂല. അപ്പൊ ഇനി
ഈ ഒരു റെയിലിനെ ഇങ്ങോട്ട് കൊണ്ടുവന്ന് കണക്ട് ചെയ്യാം, ഇവിടം വരെ ഇതങ്ങ് പൊട്ടിച്ച് മാറ്റാം. എന്റെ പേര് സുധി. ഇനി ബേസിലോട്ട് പോയിട്ട് എന്റെ ഉള്ള ഗോൾഡ് വെച്ച് കുറച്ച് പവർ റെയിൽ ഉണ്ടാക്കണം. എന്നാലേ അവന്മാരെ ഒറ്റ ട്രിപ്പിൽ തന്നെ അതിനകത്തോട്ടൊന്ന് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. ഇവിടെ ഇനി കുറച്ചും കൂടി വെക്കാനുണ്ട്. ഇതിനകത്തോട്ട് ഇങ്ങനെ കയറ്റി ഇവിടെ നിന്ന് കറക്കി നേരെ ഈ ഒരു ട്രേഡിംഗ് ഹാളിലോട്ട്, എന്നിട്ട് ഇവിടെ നിന്ന് കറക്കി ഇങ്ങോട്ട്. ഓക്കെ, ഇനി ബേസിലോട്ട് പോയിട്ട് ഒരുപാട് പവർ റെയിൽ കൊണ്ടുവരാം. ഞാൻ എന്റെ കൊട്ടാരം എത്തി. ഇനി ഞാൻ എന്റെ പെട്ടി ഒന്ന് തുറന്ന് നോക്കട്ടെ അവിടെ എന്തെങ്കിലും ഉണ്ടെന്ന്. ഞാൻ ആ ഒരു അയൺ ഫാർം ഉണ്ടാക്കാനായിട്ട് കുറച്ച് ക്രാഫ്റ്റ് ചെയ്ത് ഇരിപ്പുണ്ട്. നാലെണ്ണേ ഉള്ളൂ, പക്ഷെ അതിനെയും വേണം. ഗോൾഡ് എന്റെ ആ ഗോൾഡ് കുറച്ചുണ്ട്, അതും എടുത്ത് കുറെ സ്റ്റിക്കും കല്ലോട്ട് എടുത്തിട്ട് പവേർഡ് റെയിൽ ഇനി ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇത് തന്നെ മതിയാവും. പിന്നെ കുറെ ലെവറും വേണം അതെല്ലാം ഓൺ ആക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, അതും കുറച്ചായിട്ടുണ്ട്. ഇനി അങ്ങോട്ട് പോയിട്ട് ഇത് അവിടെ കൊണ്ടുവയ്ക്കാം. ഈ ഒരു റെയിൽ എല്ലാം എന്റെ കയ്യിൽ ഇരിക്കട്ടെ, കുറെ ഇതിനകത്ത് ഇരിക്കട്ടെ, ഇത്ര ആവശ്യം വരില്ല. ഇനി പോയിട്ട് ഇത് വയ്ക്കാം. ഓക്കെ, എന്റെ പേര് സുധി, ഞാൻ നിങ്ങത്തി. ഇനി കുറച്ച് പവേർഡ് റെയിൽ ഇവിടെ അങ്ങ് എടുക്കാം നമുക്ക്. അപ്പൊ ഏറ്റവും ഫസ്റ്റത്തേത് ഇവിടെ തന്നെ ഇരിക്കട്ടെ, എന്നിട്ട് അതിനെ പവറും ചെയ്ത് വെച്ചിരിക്കാം. ഇവന്മാര് നേരെ ഇങ്ങനെ വന്നിട്ട് ഓരോ പവേർഡ് റെയിൽ അവിടെ നമുക്ക് വെച്ചുകൊടുക്കാം. അതാകുമ്പോ ഒറ്റ സ്ട്രെച്ചിൽ തന്നെ അവന്മാരങ്ങെത്തിക്കോളും. എന്റെ പേര് സുധി. പിന്നെ ഒന്നുതാ ഇവിടെയും കൂടി വെക്കുമ്പോ എല്ലാം സെറ്റ് ആയിട്ടുണ്ട്. ഇനി തിയററ്റിക്കലി ഞാൻ അവിടെ പോയിട്ട് ഒരു ബട്ടൺ പ്രസ് ചെയ്താൽ മാത്രം മതി, ഒരു വില്ലേജർ അതിനകത്തോട്ട് പോയിരിക്കും. അപ്പൊ ഇനി എനിക്ക് വേണ്ടത് 20 ട്രാപ്പ് ഡോർ. അവന്മാരവിടെ അനങ്ങാതെ ലോക്ക് ചെയ്ത് വെക്കാൻ വേണ്ടിട്ട്. അത് ഞാൻ പണ്ട് ക്രാഫ്റ്റ് ചെയ്തതുണ്ടാവോ? അതില്ല, ഞാൻ ക്രാഫ്റ്റ് ചെയ്യാം. ആ ഓക്കെ, 24 അതും ക്രാഫ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ഞാനൊന്ന് കിടന്നുറങ്ങിയിട്ട് അവിടെ നിന്ന് വില്ലേജർമാരെ ഈ ഒരു ഷിപ്പിനകത്തോട്ട് കയറ്റാൻ തുടങ്ങാം. ഇത് ചെയ്യാൻ നല്ല രസമുണ്ട്. എന്താണെന്ന് എനിക്ക് അറിഞ്ഞൂടെ, ഈ ഒരു വില്ലേജർമാരെ ഈ ഒരു ഷിപ്പിനകത്തോട്ട് കയറ്റുമ്പോഴേ നല്ലൊരു ഫീൽ ഉണ്ട്. ഞാൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയ ഷിപ്പിലോട്ട് ഈ മണ്ടന്മാരെ ഞാൻ കുത്തി നിറക്കുകയാണ്. ഇതിനകത്ത് ഇനി മൈൻകാട്ട് ഉണ്ടാവോ? ഇതിനകത്ത് മൈൻകാട്ടില്ല. അത് ഞാൻ എടുത്ത് എവിടെ കൊണ്ടുവച്ച്? അതായിരിക്കുന്നു ഈ മൈൻകാട്ട്, ഇതിനകത്തിരിക്കട്ടെ. ഇനി ഞാൻ ദാ ഈ ഒരു ബട്ടൺ അങ്ങ് പ്രസ് ചെയ്താൽ മതി, ഒരു വില്ലേജർ എന്റെ ഷിപ്പിനകത്തോട്ട് പൊക്കോളും. ദൈവമേ, ഒരിടത്തും കുടുങ്ങാതെ അവനങ്ങ് എത്തണേ. വണ്ടി എടുത്തോ, ദോ വരുന്നു. പോട്ടെ 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 പോട്ടെ, നേരെ പോട്ടെ നേരെ പോട്ടെ. ആ ഓക്കെ, നല്ല സ്പീഡിൽ പോകുന്നുണ്ടവൻ. നേരെ പോട്ട് നേരെ പോട്ട്, ഇടിച്ചത് നിൽക്കുന്നില്ല, ഇടിച്ചത് നിൽക്കുന്നില്ല. ഓക്കെ, ഒരിടത്തും ഡാമേജും കിട്ടിയില്ല. അതിനകത്തും ഇങ്ങനെ അങ്ങനെ ഒരാളെ നമുക്ക് ഇങ്ങോട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി ദാ ഇവിടെ ട്രാപ്പ് ഡോറും വെച്ചിട്ട് എൻ്റെ ആക്സ് എടുത്ത് ഈ ഒരു മൈൻകാട്ട് പൊട്ടിക്കണം. ഇത് ഞാൻ പൊട്ടിക്കുമ്പോൾ ചിലപ്പോൾ ഇവനൊരു ഡാമേജ് കിട്ടാൻ ചാൻസ് ഉണ്ട്. ഇവനെ തല ചെന്നിട്ട് നേരെ ആ ഒരു സ്പ്രൂസിലിടിക്കും. എന്നാലും സാറില്ല, നടക്കൊരെണ്ണം വേണം. അപ്പോൾ തപ്പേ. ഓ നോ, ഓ നോ ബ്രോ, നോ, അങ്ങനെയല്ലെന്ന്. മൈൻകാട്ട് ഇവിടെ കളക്കളി. ഇത് ഈ സൈഡ് കൂടെ ബ്ലോക്ക് വേണം, ഇല്ലെങ്കിൽ ഇതേപോലെ ചെയ്യുമോ മാറി. വന്ന എൻ്റെ മൈൻകാട്ടി കയറ ഡാൻസ് കളിക്കണം അവിടെ നിന്നുണ്ട്. അവൻ മേളിലുള്ള ഈ ഒരു ബാരൽ എടുത്ത് പണിക്ക്. ബാരല് തരൂല, ഇങ്ങോട്ട് വന്നാൽ ബാരല് തരാം. ഇവൻ എങ്ങോട്ട് നാട് വിട്ടു പോകുന്നു? അയ്യോ, ഇവൻ ഇതെടുത്ത അതും തരൂല. ഇനി എന്ത് ചെയ്യുന്നു? മേളിൽ കയറ, ഇത് നിന്റെ സ്ഥലമില്ല. ആ, അല്ലെങ്കിൽ ഇതിലോട്ട് കയറ്. ആ, അവിടെ കയറുന്നു. ഇതിവിടെ വെച്ചിട്ട് ഒന്നും കൂടി ഇതിനെ ഇടിച്ച് പൊട്ടിക്കണം. മൈൻകാട്ടി കയറ് മര്യാദക്ക്. ആ ഓക്കെ, അങ്ങോട്ടല്ല അങ്ങോട്ടല്ല, ഓടറ സുധി ഓടറ പറ്റിച്ചേ. ആ, ഇനി നീ എന്തോ നീ അങ്ങോട്ട് പോട, അങ്ങോട്ട് നേരെ പോട്ട് നേരെ പോട്ട്. ഓക്കെ, ഒന്നും കൂടി ഇവനിവിടെ കിട്ടിയിട്ടുണ്ട്. ഇവൻ വെളിയിലോട്ട് ഓടിയപ്പോ മേലിൽ ഞാൻ ഡെക്കറേഷൻ വേണ്ടി വെച്ചിരുന്ന ആ ഒരു ബാരൽ ഇവൻ പണിക്കെടുത്തു. അവൻ എന്തായാലും അത് ലോക്ക് ആക്കിയിട്ടില്ല. ഇനി ഇതാ ഇവിടെ രണ്ട് ബ്ലോക്ക് വെച്ചിട്ട് ഇനി ഇത് പൊട്ടിച്ചുകഴിഞ്ഞാൽ കുഴപ്പമില്ലല്ലോ. ആ, അങ്ങനെ അതായി. ഇനി ഇതുപോലെ തന്നെ 19 പ്രാവശ്യം അങ്ങോട്ട് ചെയ്യണം. എന്നാലേ നമുക്ക് ആവശ്യമുള്ള കംപ്ലീറ്റ് വില്ലേജറും ഇതിനകത്തോട്ട് വരുള്ളൂ. ഞാൻ ഇനി ഒന്നും കൂടി ഒന്ന് ചെയ്ത് നോക്കട്ടെ. ഒരു കുഴപ്പമില്ലാതെ അവൻ കയറി കഴിഞ്ഞാൽ ഞാൻ ജയിച്ച്, ബാക്കിയുള്ളവരെ നല്ല ഈസി ഇങ്ങോട്ട് കൊണ്ടുവരാൻ പറ്റും. അപ്പോൾ അറ്റംപ്റ്റ് 2, മൈൻകാട്ട് ഇതിനകത്ത് ഞാൻ സ്വിച്ച് അടിക്കും, വണ്ടി വരും. ദോ പോകുന്നുണ്ടവേ. ഓ, ഇവിടെ ബ്ലോക്ക് വയ്ക്കാൻ പറഞ്ഞു, എന്നാലും കുഴപ്പമില്ല, അവൻ പോകുന്നുണ്ട്. പോട്ടെ 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 പോട്ടെ. ഓക്കെ, അവിടെ ഒന്നും കുടുങ്ങിയില്ല, ഇവിടെ ഒന്നും കുടുങ്ങിയില്ല. നേരെ അതിനകത്തോട്ട് കയറി അവൻ്റെ സെല്ലിലോട്ട് വന്നിട്ടുണ്ട്. ഇനി ഞാൻ എന്താ ഇവിടെ ഒരു ട്രാപ്പ് ഡോറും വെച്ചിട്ട് ഇതിനങ്ങ് പൊട്ടിച്ചാൽ മതിയാവും. ആ, മതി, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഇത് തന്നെ റിപ്പീറ്റായി ഒരുപാട് പ്രാവശ്യം എനിക്ക് ചെയ്യണത്. അപ്പോൾ ഞാൻ എന്തായാലും ആ ഒരു ബ്രീഡറിനകത്തുള്ള കംപ്ലീറ്റ് വില്ലേജറിനെയും ഈ ഒരു സെക്ഷനകത്ത് നിറച്ചിട്ട് നിങ്ങളെന്നെ അപ്ഡേറ്റ് ചെയ്യാം. ഇതായിരുന്നു ഞാൻ. ഞാനത് റെക്കോർഡ് ചെയ്തില്ല. ഇപ്പോൾ ഒരു ഡ്രൗണ് താഴെ സ്പോണായി. ഞാൻ അവനെ ഈ ഒരു ആക്സ് മാത്രം വെച്ചിട്ട് വന്നു. എനിക്ക് അവൻ ട്രേഡ് ചെയ്യാൻ തന്നു. ഇത് എന്തുമാത്രം റയറാണെന്ന് അറിയാം സാധനം കിട്ടാൻ കയ്യിലോട്ട്. ബെഡ്രോക്ക് കിടച്ചിനായിരുന്നെങ്കിൽ എനിക്ക് ചെറുപറാ കിട്ടിയാൻ. പക്ഷേ ജാവയ്ക്കകത്ത് കിട്ടാൻ ഭയങ്കര റയറാണ്. നമുക്കിത് വെച്ചിരിക്കാം, പിന്നീട് എൻചാൻറ്റിങ്ങിൽ ആഡ് ചെയ്ത് കിടലാക്കി എടുക്കാം. പിന്നെ പോയി ബാക്കി വില്ലേജറിനെ കൊണ്ടുവരട്ടെ. ഇനി ഞാൻ ദാ ഈ ഒരു ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അവസാനത്തെ വില്ലേജറും അങ്ങെത്തിക്കോളും. എന്റെ പേര് സുധി. ഇവനും കൂടെ ആവുമ്പോൾ 20 വില്ലേജറിന് ഞാൻ എന്റെ ഷിപ്പിലോട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. ഇനിയും 40 ബാക്കി. അവൻ ദാ ഇങ്ങോട്ട് എത്തിയിട്ടുണ്ട്. ഇതും അങ്ങ് പൊട്ടിച്ച് ഇതും അങ്ങ് പൊട്ടിച്ച് മാറ്റിക്കഴിഞ്ഞാൽ ആ ജോലി കംപ്ലീറ്റ് ആയി. ഓക്കെ, ഇനി നമുക്ക് ഇവർക്ക് എല്ലാവർക്കും വർക്ക് സ്റ്റേഷൻ കൊടുക്കാം. ഒരു സൈഡ് ഒരുപാട് കമ്പോസറും വയ്ക്കണം, ഈ സൈഡ് ഒരുപാട് സ്റ്റോൺ കട്ടറും വയ്ക്കണം. ഈ സ്റ്റോൺ കട്ടർ വയ്ക്കുമ്പോഴല്ലേ നമുക്ക് ആ ഒരു അയൺ ട്രേഡ് വരുന്നത്. ഇവൻ എന്താ എടുക്കാത്തത്? ഇവന്മാരെന്ത് പണിയെടുക്കാത്തത്? ഞാൻ എന്തെങ്കിലും തെറ്റിച്ചാ? ഇവിടെ ബെഡെങ്ങാനും വേണോ? ഞാനൊരു സയന്റിസ്റ്റ് തന്നെ മൈൻക്രാഫ്റ്റിനകത്ത്. കഴിഞ്ഞ 15 കൊണ്ട് ഇവനെ കൊണ്ട് ഞാൻ പണിയെടുപ്പിക്കാൻ നോക്കിയാണ്. എത്ര പ്രാവശ്യം ഞാൻ പൊട്ടിച്ച് വെച്ചിട്ടും ഇവൻ പണിയെടുക്കുന്നില്ല, ഇങ്ങനെ തന്നെ അങ്ങ് നിൽക്കുന്നു. സംഭവം എന്തെന്നറിയാമോ? ഇവന്മാരുടെ മുമ്പില് ഞാൻ എന്താ ഈ ഒരു ട്രാപ്പ് ഡോറാണ് വെച്ചിട്ടുള്ളത്. ഈ വില്ലേജറിന്റെ മനസ്സിൽ അവൻ ഇപ്പോഴും ഇങ്ങോട്ട് നടന്നു വരാൻ പറ്റും. അപ്പൊ ഈ മണ്ടനാണെങ്കിൽ ഈ ഒരു ഏരിയക്കകത്ത് ഏതോ ഒരു വർക്ക്സ്റ്റേഷൻ കണ്ടുപിടിച്ചിട്ട് അതിലോട്ട് നടന്ന് പോകാൻ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇവ മാത്രമല്ല ഇതിനകത്തുള്ള എല്ലാ വില്ലേജറും. ഞാൻ എവിടെ ഈ ഒരു സ്റ്റോൺ കട്ടർ കൊണ്ട് വെച്ചാലും ആരും പണിയെടുക്കുന്നില്ല. അപ്പോഴാണ് എനിക്ക് ഐഡിയ എത്തിയത്, ഇവന്മാരുടെ ആ ഒരു വഴി ഒന്ന് ബ്ലോക്ക് ചെയ്തിട്ട് ഈ ഒരു സ്ട്രോങ് കട്ടർ ഒന്ന് വെച്ചാൽ എങ്ങനെ ഇരിക്കുമെന്ന്. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഇവന്റെ മുൻപിലായിട്ട് ദാ ഇവിടെ ഒരു ബ്ലോക്ക് ഇങ്ങനെ വച്ചിട്ട് എന്നിട്ട് ഈ ഒരു സ്ട്രോങ് കട്ടർ വെച്ച് കഴിഞ്ഞാൽ
അവൻ പണിയെടുത്തു. ഞാനൊരു ജീനിയസ് ആണ് മൈൻക്രാഫ്റ്റിനകത്ത്. ഞാൻ തന്നെ ശരിയാക്കി അതിനെ. ഇപ്പൊ എനിക്ക് അവനെടുത്ത് പോയി കഴിഞ്ഞാൽ എനിക്ക് അയൺ വിൽക്കാൻ പറ്റൂല. കാര്യം ഇതെല്ലാം വർക്ക്സ്റ്റേഷൻ, അയണിന്റെ വർക്ക്സ്റ്റേഷൻ എന്തോന്നപ്പോ ഗൂഗിൾ പറയുന്നതനുസരിച്ച് ഒന്നെങ്കിൽ ബ്ലാസ്റ്റ് ഫർണസ്, അതല്ലെങ്കിൽ സ്മിത്തിങ് ടേബിൾ. അതിനകത്ത് ഉണ്ടാക്കാൻ ചീപ്പ് ഏതാണ്? ഞാൻ അതും കൂടി ഒന്ന് പോയി റീസർച്ച് ചെയ്ത് നോക്കട്ടെ. ബ്ലാസ്റ്റ് ഫർണസ് ആണെങ്കിൽ 5 അയൺ വേണ്ടി വരും, പിന്നെ ഒരു സ്മൂത്ത് സ്റ്റോണും വേണ്ടി വരും. സ്മിത്തിങ് ടേബിളിന് 2 അയണും കറ്റും കുറച്ച് വുഡും മതി. അപ്പൊ അതിനെ മതി. അപ്പൊ അത് ഒരു 10 വേണം. അങ്ങനെ ഞാൻ അതും ഒരുപാട് ക്രാഫ്റ്റ് ചെയ്തിട്ടുണ്ട്. 20 ക്രാഫ്റ്റ് ചെയ്തു, ഇരിക്കട്ടെ കയ്യിൽ. പിന്നീട് അങ്ങനെ ആവശ്യം വന്നാലോ, ഇനി ഇത് കൊണ്ടുപോയിട്ട് അവന്മാർക്ക് പണിയെടുക്കാം. ഇതിപ്പോ ഞാൻ ഡയറക്റ്റ് ഇവിടെ വെച്ച് കഴിഞ്ഞാൽ അവൻ പണിയെടുക്കൂല. പക്ഷെ അതിനെ പൊട്ടിച്ച് കയ്യിലോട്ട് എടുത്തിട്ട് ഇവിടെ ഒരു ബ്ലോക്കും വെച്ച് പിന്നീട് ഇത് വെച്ച് കഴിഞ്ഞാൽ അവൻ പണിയെടുക്കും. എന്നെ സമ്മതിക്കണം, ഞാൻ വേറെ കണ്ടുപിടിക്കുന്നത്. ഇപ്പോഴും എനിക്ക് ആ ഒരു ട്രേഡ് തരുന്നില്ലല്ലോ ഭായി. ഓ, അവൻ അടുത്ത ലെവലിലോട്ട് കൊണ്ടുപോയാലേ എനിക്ക് അയണം കെട്ടി വിൽക്കാൻ പറ്റുള്ളൂ. ആർമറർ ആയാലും അതുപോലെ തന്നെ, ഞാൻ അടുത്ത ട്രേഡിലോട്ട് കൊണ്ടുപോകണം. അപ്പൊ ഇതിനകത്ത് എനിക്ക് വിൽക്കാനായിട്ട് കോളൊന്നും ഇല്ല എന്റെ കയ്യിൽ. 15 ഞാൻ അവിടെ പോവാൻ. ഓക്കെ, ഞാൻ എന്തായാലും ഒരു കാര്യം ചെയ്യാം, ഇവന്മാർക്കെല്ലാം പണിയും കൊടുത്തേക്കാം, എന്നിട്ട് നമുക്ക് അതെന്ത് ചെയ്യണം തീരുമാനിക്കാം. അപ്പൊ ആദ്യം ഇവന്മാരുടെ എല്ലാവരുടെ മുമ്പിൽ ഒരു ബ്ലോക്ക് ഇങ്ങനെ വെച്ചിട്ട് ഈ ഒരു വർക്ക് സ്റ്റേഷൻ എല്ലാവർക്കും വെച്ചു കൊടുക്കാം. അപ്പൊ ഞാൻ അതും കൂടി ഒന്ന് സെറ്റ് ചെയ്തിട്ട് ദാ വരുന്നു. എല്ലാവർക്കും പണി കൊടുത്തിട്ടുണ്ട്. എന്റെ പേര് ശ്രുതി. ചില ആൾക്കാരും നമുക്ക് ആ ഒരു കോള് വിൽക്കാൻ തരുന്നില്ല, എല്ലാവരും ടൂളാണ് വിൽക്കുന്നത്. അപ്പൊ നമുക്ക് ഒരു കാര്യം ചെയ്യാം, കുറച്ച് കോള് കൊണ്ടുവന്നിട്ട് ആരെങ്കിലും ഒരാളെ നമുക്ക് അലോക്ക് ചെയ്യാൻ പറ്റി കഴിഞ്ഞാൽ അവന്റെ കയ്യിലോട്ട് നമുക്ക് ഒരുപാട് അയണ് കൊടുത്ത് എമൗണ്ട് ഒപ്പിച്ചിട്ട് ആ എമൗണ്ട് വെച്ചിട്ട് ഇവന്മാരെ 2 ലെവലിലോട്ട് കൊണ്ടുപോകാം. അതായിരിക്കും നല്ലത്. അപ്പൊ എന്തായാലും ഞാൻ കോള് മൈനിങ്ങിന് പോകേണ്ടി വരും. അപ്പൊ അതവിടെ നിൽക്കട്ടെ. ആ സമയം കൊണ്ട് ഈ ഒരു സ്ഥലത്തുള്ള ഈ ഒരു ഫാർമറിനെ കൂടി ഒന്ന് റെഡിയാക്കാം. അപ്പൊ ബേസിലോട്ട് പോയിട്ട് 10 അതും ഞാൻ റെഡിയാക്കിയിട്ടുണ്ട്. എന്റെ പേര് ശ്രുതി. ഇനി ഒരു കമ്പോസ്റ്റർ ഇവന്മാർക്ക് കൊടുക്കണം. അപ്പൊ അതിനായിട്ട് പിന്നെ ഇവന്മാരുടെ മുമ്പിൽ ഒരു ബ്ലോക്ക് വെക്കണം, എന്നിട്ട് അവന്മാർക്കെല്ലാം ഇത് വെച്ചുകൊടുക്കാൻ വേണം. പണിയെടുക്കുന്നുണ്ടോ? ആ പണിയെടുത്തു. ഒരുപാട് ഗോൾഡൻ ക്യാരറ്റും ഇവന്മാരുടെ കയ്യിൽ എനിക്ക് വാങ്ങാൻ പറ്റും. എല്ലാവരും കൺവേർട്ട് ചെയ്തിട്ടുണ്ട്. ഇനി ഈ ഒരു ടെമ്പററി ബ്ലോക്കിന്റെ ആവശ്യമില്ല, അങ്ങനെ അതും സെറ്റ്. ഇനി പൊട്ടാറ്റോ എല്ലാം ഞാൻ ഫാർം ചെയ്യാൻ തുടങ്ങുമ്പോൾ ഇവന്മാരെ കൊണ്ട് വയ്ക്കാൻ പറ്റും. പൊട്ടാറ്റോയും വീറ്റും അതെല്ലാം കൊണ്ടൊന്ന് വയ്ക്കാൻ പറ്റും. പിന്നെ വേണമെങ്കിൽ ഇവന്മാരുടെ കയ്യിൽ നിന്ന് തന്നെ എനിക്ക് ബ്രെഡും വാങ്ങാൻ പറ്റും. ആ ഒരു ഗോൾഡൻ ക്യാരറ്റ് വരെ ഞാൻ എല്ലാവരും അലോക്ക് ചെയ്തിട്ടില്ലെങ്കിൽ ഞാൻ അത്രയും സെറ്റായി. അപ്പൊ ഞാൻ ഇനി ബേസിലോട്ട് പോയിട്ട് എന്റെ ഉള്ള കംപ്ലീറ്റ് കോളും കൊണ്ട് കൊണ്ടുവരാം, എന്നിട്ട് അവനെ ഒന്ന് അലോക്ക് ചെയ്യാൻ പറ്റുമോ നോക്കട്ടെ. ആ പിന്നെ ഈ ഒരു പില്ലേജറോടെ സ്പോണായി, ഇവനെ ഇപ്പൊ കൊല്ലാനായിട്ട് നിൽക്കുകയാണ്. ഞാൻ അവനെ കൊന്നുകഴിഞ്ഞാൽ എനിക്ക് ബാഡോമൻ കിട്ടും, ഇവിടെ തന്നെ റെയ്ഡ് സ്റ്റാർട്ട് ആവുകയും ചെയ്യും. അതുകൊണ്ട് അവനെ ഞാൻ അവിടെ ഇരുത്തിയിരിക്കുകയാണ്. ഇനി ബേസിലോട്ട് പോയിട്ട് ഒരു ബക്കറ്റ് ലാവയോ അല്ലെങ്കിൽ ഒരു ഫ്ലിൻഡോ കൊണ്ടുവന്നാലേ എനിക്ക് അവനെ കൊല്ലാൻ പറ്റുള്ളൂ. അപ്പൊ ഞാൻ ഇനി വീട്ടിലോട്ട് എത്തിയിട്ട് നിങ്ങളെ ഞാൻ അപ്ഡേറ്റ് ചെയ്യാം. ഒരു പുതിയ ഫ്ലിൻഡും ഉണ്ടാക്കി, കൂടെ എന്റെ കോളോ എടുത്തിട്ടുണ്ട്. ഒരു സ്റ്റാക്ക് 44 ഉണ്ട്, അത് മുഴുവൻ അവിടെ കൊണ്ട് കൊടുക്കേണ്ടി വരും. ലീശ്വരെ, ഒന്നാമത് എന്റെ ഒരു കോളൊന്നും ഇല്ല, ഇനി ഇതുകൊണ്ട് ഞാൻ അവന്റെ കൊടുക്കുകയും വേണം. ആ സാറേല്ല, ഇതൊരിക്കൽ മാത്രമേ ചെയ്യേണ്ടി വരുള്ളൂ. ആദ്യം ഞാൻ എന്താ ഇവനെ ഒന്ന് കൊന്നോട്ട്. അപ്പൊ അതിനായിട്ട് എന്റെ ഫ്ലിൻഡ് കയ്യിലോട്ട് എടുത്തിട്ട് അവൻ ഇരിക്കുന്ന ഒരു ബോട്ട് അങ്ങടിച്ച് പൊട്ടിക്കണം. അവൻ അടി കൊണ്ടുകഴിഞ്ഞാൽ ഇവിടെ ബാഡോമ സ്റ്റാർട്ട് ആകും. ഓക്കെ ഓക്കെ, കുഴപ്പമൊന്നുമില്ല, ഇനി കത്തിക്കണം. ഇവനെ ഞാൻ അടിച്ചു കൊല്ലേണ്ട കാര്യമില്ല, ആ ഒരു തീ തന്നെ അവനെ കൊന്നോളും. അപ്പൊ ആ ഒരു ഫയറിന്റെ ഡാമേജ് കൊണ്ട് മരിക്കുന്നതുകൊണ്ട് എനിക്ക് ആ ഒരു എഫക്ട് കിട്ടൂല. ആ എന്താ മരിച്ചു വേണം. എന്റെ പേര് ശ്രുതി. അതെല്ലാം മൈൻക്രാഫ്റ്റ് ദൈവത്തിന് മാത്രമേ അറിയാവൂ. ഓക്കെ, ഇനി ഈ ഒരു കോളിന് ഇവന്റെ കൊണ്ട് കൊടുത്ത് ഒരുപാട് പൈസ ആക്കാം നമുക്ക്. 1, 2, 3, 4 ഒന്നും കൂടെ വാങ്ങിക്കഴിഞ്ഞാൽ ഓക്കെ, ഇനി നമുക്ക് ഇവന്റെ കയ്യിൽ അയൺ കൊണ്ട് വയ്ക്കാൻ പറ്റും. അയൺ വന്നല്ലോ. ആ അയൺ വന്നു. യെസ്, 4 അയൺ കൊടുത്തു കഴിഞ്ഞാൽ 1 എമറൽഡ്. ഇത് നമുക്ക് 12 ട്രേഡ് വരെ എന്തോ ചെയ്യാൻ പറ്റും. അത് ഞാൻ ലോക്ക് ചെയ്യും. അപ്പൊ ഞാൻ ഇനി എന്റെ അയൺ എല്ലാം ഇങ്ങോട്ട് കൊണ്ടുവരാം, എന്നിട്ട് ഇവന്മാരെ എല്ലാം ആ ഒരു അയൺ ട്രേഡിലോട്ട് അൺലോക്ക് ചെയ്ത് വയ്ക്കാം. അയണെല്ലാം ഇങ്ങ് പോരട്ടെ. ഇതിപ്പോ ഒരുപാടുണ്ട്. വീട്ടിനകത്തും 10 സ്റ്റാക്ക് അടുപ്പിച്ച് ബ്ലോക്ക് ഇരിപ്പുണ്ട്. അപ്പൊ എന്റെ ഐലൻഡ് ഫാക്ടറിയിലോട്ട് വന്ന വില്ലേജർമാരെ കയ്യിൽ ഞാൻ എന്റെ അയൺ ട്രേഡിന് കൊടുക്കാൻ പോവുകയാണ്. അപ്പൊ വില്ലേജർമാരെ ഇന്ന് എന്റെ അയണ് അവന്താ ലോക്കും ചെയ്തു. 17 കിട്ടി. ഇനി അത് കൊണ്ടുപോയിട്ട് വേണം ബാക്കിയുള്ള വില്ലേജർമാർ അലോക്ക് ചെയ്യാൻ. ഈ ഒരു കോൾ കൊടുക്കേണ്ട കാര്യമില്ല. ദൈവന്റെ ഒരുപാട് ശവലങ്ങ് വാങ്ങിയാൽ മതി. ഇതിപ്പോ എന്റെ ഇൻവെന്ററി കംപ്ലീറ്റ് വെറുതെ ഈ ഒരു ശവർ കൊണ്ട് നിറയുമല്ലോ. അതെല്ലാം കുഴപ്പമില്ല. എല്ലാം എന്താ ഇവിടെ കിടന്ന് ഡിസ്പോൺ ആയി പോകട്ടെ. ഒരു ശവലും കൂടി വാങ്ങുമ്പോൾ ഇവനും ഇനിയിപ്പോ ആ ഒരു അയണ ട്രേഡ് തരുന്നുണ്ട്. എന്റെ പേര് ശ്രുതി. അപ്പൊ ഞാൻ ഇത് തന്നെ ഇവിടെ നിന്ന് ഒരുപാട് നേരം ചെയ്ത് ഇവന്മാരെ എല്ലാം അലോക്ക് ചെയ്യണം. അപ്പൊ ഞാൻ അതും കൂടി ഒന്ന് പെട്ടെന്ന് ചെയ്തിട്ട് നിങ്ങളെ ഞാൻ അപ്ഡേറ്റ് ചെയ്യാം. എത്ര എമറൽഡ് കിട്ടുന്നു നോക്കട്ടെ. ഇപ്പൊ തന്നെ അത് 31. ഞാൻ ഒരുപാട് നേരം കൊണ്ട് അവിടെ നിന്ന് ട്രേഡ് ചെയ്യുന്നു. ആ ഒരു അയണ വിൽക്കാനുള്ള കംപ്ലീറ്റ് വില്ലേജറിനെ ഞാൻ അലോക്ക് ചെയ്ത് ആ ഒരു അയണിന്റെ ട്രേഡ് വരെ ഞാൻ കൊണ്ടെത്തിച്ചിട്ടുണ്ട്. പിന്നെ അവന്മാരുടെ അടുത്ത് ട്രേഡ് ചെയ്യാൻ വേണ്ടി മാത്രം എന്റെ ബേസിലോട്ട് പോയി 5 അയൺ ബ്ലോക്കും ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പൊ ഞാൻ ഇത് മുഴുവനും ഇവന്മാരുടെ കയ്യിലോട്ടൊന്ന് കൊടുത്ത് നോക്കാം. ഇവന്മാരെ ക്യൂർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇനി ഒരുപാട് നല്ല ഡിസ്കൗണ്ട് കിട്ടും. പക്ഷേ ആ ഒരു പോയിന്റ് എത്തുന്നതിന് മുമ്പ് തന്നെ എനിക്ക് ഒരുവിധം നല്ല ആർമർ വേണം. അപ്പൊ ഞാൻ എന്തായാലും ഈ ഒരു റേറ്റിന് തന്നെ ഞാൻ അവർക്ക് കൊടുക്കാൻ പോകുന്ന ഇവരാണ് ഇപ്പോഴത്തേക്ക്. അപ്പൊ ഞാൻ ഇത് കംപ്ലീറ്റ് ട്രേഡ് ചെയ്തിട്ട് നിങ്ങളെ ഞാൻ അപ്ഡേറ്റ് ചെയ്യാം. ആ പിന്നെ ബൈ ദ വേ, എനിക്ക് ഇപ്പൊ വേണമെങ്കിൽ ഈ ഡയമണ്ട് പിക്കാസ് എല്ലാം വാങ്ങാൻ പറ്റും. വെറും 17 എമറൽഡ് കൊടുത്താൽ മതി. ഇവന്മാർ നമുക്ക് അതും വിൽക്കുന്നുണ്ട്. എല്ലാം ഞാൻ ട്രേഡ് ചെയ്തു. ഇപ്പൊ എന്റെ കയ്യിൽ 2.5 എമറൽഡ് ഉണ്ട്. എന്റെ പേര് ശ്രുതി. അവന്മാരുടെ പിന്നെ റീസ്റ്റോക്ക് ചെയ്തു. അപ്പൊ ഞാൻ ഒന്നും കൂടി ട്രേഡ് ചെയ്യാം. എന്റെ അമ്മു, അൺബ്രേക്കിംഗ് 3 ഷാവലി. ഇവന്മാർ എൻചാൻ ചെയ്ത നല്ല ടൂളെല്ലാം വിൽക്കുന്നുണ്ട്. ഇത് കൊള്ളാം, ഇതെനിക്ക് പിന്നീട് നല്ലോണം യൂസ് ആവും. 23 എമറൽഡ് കൊടുത്തു കഴിഞ്ഞാൽ ഒരു സിൽ ടച്ച് വ്യത്യാസം തരുവാ എനിക്കിപ്പോ. ഇവന്മാർ എല്ലാം തരുന്നു എനിക്ക്. എന്റെ പൈസ എല്ലാം തീർന്നു. 4 സ്റ്റാക്ക് എമറൽഡ് എനിക്ക് കിട്ടിയിട്ടുണ്ട്. എന്റെ പരിസ്ഥിതി. ഇനി ഞാൻ കുറച്ച് ഗോൾഡൻ ക്യാരറ്റ് ഒന്ന് വാങ്ങാൻ പറ്റുമോ എന്ന് നോക്കട്ടെ. ഇവന്റെ കയ്യിൽ നിന്ന് കുറച്ച് ബ്രെഡ് വാങ്ങിക്കഴിഞ്ഞാൽ ഇവൻ അടുത്ത ലെവലിലോട്ടൊന്ന് കൊണ്ടുപോകാൻ പറ്റും. ഇനിയും നമുക്ക് എമറൽഡ് എറിഞ്ഞിട്ട് ഇവനൊന്ന് ലെവൽ കയറ്റാൻ പറ്റുമോ എന്ന് നോക്കട്ടെ. അതിന് പംപ്കിൻ വാങ്ങിക്കാൻ പറ്റും, അതും വാങ്ങാം. പംപ്കിൻ പൈ. ഇനി അടുത്ത ലെവലിലോട്ട് പിന്നെയും പോകും. ഇനി എനിക്ക് കുക്കി വാങ്ങാൻ പറ്റും, അതും വാങ്ങാം. ഓക്കെ, ഇനി അടുത്ത ലെവലിലോട്ട് പോകും. ഗോൾഡൻ ക്യാരറ്റ് ഇനിയാണ്, അല്ല ഇപ്പൊ എക്സ്പെർട്ട് ആയതേ ഉള്ളൂ. ഇനി ഞാൻ
കുറച്ച് കേക്ക് വാങ്ങാം. കേക്ക് സ്റ്റാക്ക് ചെയ്യാൻ പറ്റുമോ? പറ്റൂല, ഓനോ ഇൻവെന്ററി നിറയും, എന്നാലും സാറേയില്ല. ഓക്കെ, ഇനി അവൻ തരുമല്ലോ ഗോൾഡൻ കാരറ്റ്, വേറെ രണ്ട് എന്നുള്ളതിന്. അതും ഞാൻ ഈ ഒരു കേക്ക് എവിടെയെങ്കിലും ഒന്ന് കൊണ്ടുവച്ചോട്ടെ, ഇൻവെന്ററി നിറഞ്ഞു. ആ ഒരു കാര്യം ചെയ്യാം, ഇവിടെ പണിയെടുക്കുമ്പോൾ കഴിക്കാൻ വേണ്ടിയിട്ട് കേക്ക് ഇവിടെ തന്നെ നിർത്തി വെച്ചിരിക്കാം. ഇതാവുമ്പോൾ ഞാൻ അങ്ങോട്ട് ഇങ്ങോട്ട് നടന്നു പോകുമ്പോഴെല്ലാം ഒരു കിളിക്കാൻ കൊടുത്താൽ മതി. ഇന്നത്തെ എപ്പിസോഡിൽ തന്നെ ഈ ഒരു ഗോൾഡൻ കാരറ്റ് ഒപ്പ് ചെയ്യാൻ എനിക്ക് പ്ലാനില്ലായിരുന്നു, പക്ഷേ അതും ഞാൻ ഒപ്പിച്ചു. 36 അതും. ഇനി ഞാൻ വില്ലേജിലൊന്നും പോയി നോക്കണ്ട, കുറച്ച് ഫുഡ് കിട്ടാൻ വേണ്ടിയിട്ട്. എല്ലാം എനിക്ക് ഈ മണ്ടന്മാരെ കയ്യിൽ നിന്ന് വാങ്ങാൻ പറ്റും. എൻ്റെ പേര് സുധി. ഇതിത്ര ഞാൻ വാങ്ങിയിട്ടും 5 എമറൽഡ് പിന്നെയും ബാക്കി. അപ്പോൾ അത് വെച്ചിട്ട് എനിക്ക് വേറെയും വില്ലേജർമാർ ഇതേപോലെ അൺലോക്ക് ചെയ്യാൻ പറ്റും. ഇപ്പോഴത്തേക്ക് ഇവനെ മാത്രം ഞങ്ങൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്കിനി അടുത്ത എപ്പിസോഡ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മേളിലോട്ട് കൂടി 40 വില്ലേജറിനെ കൊണ്ടുവരണം, എന്നിട്ട് അതിനകത്തുള്ള 33 വില്ലേജർമാർ നമുക്ക് എൻചാൻറ്റിങ് ബുക്സ് ആയിരിക്കും തരാൻ പോകുന്നത്. എന്തുകൊണ്ടാണ് 33 വില്ലേജർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്ക് ഗെയിമിനകത്തുള്ള എൻചാൻറ്റിങ്സിൽ വില്ലേജർമാരെ കയ്യിൽ നിന്ന് വാങ്ങാൻ പറ്റുന്നത് മാക്സിമം 33 എൻചാൻറ്റിങ്സ് ആണ്. ആ 33 എനിക്ക് ഈ ഒരു ഷിപ്പിൽ നിന്ന് വാങ്ങാൻ പറ്റണം. അതിനകത്ത് മിസ്സിംഗ് ആയിട്ടുള്ളത് കുറച്ച് എൻചാൻറ്റിങ് മാത്രമേ ഉള്ളൂ. ഒന്ന് സോൾ സ്പീഡ്, പിന്നെ പുതിയ ഷിഫ്റ്റ് സ്നീക്ക്, അത് രണ്ടും നമുക്ക് വില്ലേജറിൻ്റെ കയ്യിൽ വാങ്ങാൻ പറ്റൂല. പിന്നെ വേറെ ഏതൊക്കെ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു, മെയിൻ ആയിട്ട് അത് 2 ആണ്. അപ്പോൾ ആ 40 വില്ലേജർമാരിൽ 33 ആ ഒരു എൻചാൻറ്റിങ് ബുക്സ് ആയിരിക്കും. ബാക്കിയുള്ളവരുടെ കയ്യിൽ നിന്ന് നമുക്ക് ആ ഒരു ആർമറും ബാക്കി ടൂൾസും കൂടി സെറ്റ് ചെയ്യാനുള്ള പണി നമുക്ക് നോക്കണം. അപ്പോൾ എനിക്ക് ഡയമണ്ട് മൈനിങ്ങിന് പോകാതെ തന്നെ കംപ്ലീറ്റ് ഡയമണ്ട് ആർമറിലോട്ടും ടൂൾസിലോട്ടും മാറാൻ പറ്റും. അങ്ങനെ മാറിയിട്ട് നമുക്ക് ആക്ച്വലി ഡയമണ്ട് മൈനിങ്ങിന് പോകണം. എന്നാലേ നമുക്ക് 1.20 ഒരു പുതിയ ഡിസൈൻ എല്ലാം നമ്മുടെ ആർമറിലോട്ട് ആഡ് ചെയ്യാൻ പറ്റുള്ളൂ, ആ ഒരു ട്രിം എന്ന് പറയുന്ന സംഭവം. അപ്പോൾ അതിനായിട്ട് നമുക്ക് ഒരുപാട് ഡയമൻഡ് ആവശ്യമുണ്ട്. ആ അപ്പോൾ ഞാൻ എൻ്റെ ഈ ഒരു ലെസ് പ്ലേ സീരീസിലെ ആദ്യത്തെ ഗോൾഡൻ കാരറ്റ് അങ്ങോട്ട് നേക്കാം. നല്ല ടേസ്റ്റ് ആയിരുന്നു. അപ്പോൾ എന്തായാലും നമ്മുടെ ഇന്നത്തെ ലെസ് പ്ലേ എപ്പിസോഡ് ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു. നമുക്കിനി അടുത്ത എപ്പിസോഡ് കാണാം. ടാറ്റാ, ബൈ ബൈ.